ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, ഞാനിന്നൊരു ഫേസ് പാക്ക് ആയിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ വിചാരിക്കും ഞാനെന്താ ശർക്കര എടുത്ത് വെച്ചിരിക്കുന്നത്. ശർക്കര വെച്ചിട്ടുള്ള ഒരു ഫേസ് പാക്കാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നമ്മളെ വീട്ടിലുള്ള ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻ്റ് വെച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ട് ഒരു വൈറ്റനിങ് ഫേസ് പാക്ക് എങ്ങനെ തയ്യാറാക്കാവുന്നതാണ് ഞാൻ കാണിക്കുന്നത്. അതിന് ഞാനൊരു കുറച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ പാലൊഴിച്ചു കൊടുക്കുക. പാലൊഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ട് ഇളക്കി അലിയിച്ചെടുക്കാം. നമുക്ക് ഞാൻ കുറച്ചുകൂടി പാല് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഈ ശർക്കരയൊന്ന് നമുക്കൊന്ന് അലിയിച്ചെടുക്കണം. ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് ട്രൈ ചെയ്യാം. അതിന് ശേഷം നമുക്കിത് അടുപ്പിൽ വെച്ചിട്ട് ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. ഇത് നന്നായിട്ട് മെൽറ്റ് ചെയ്ത് കുറുക്കിയെടുക്കണം. ഓക്കെ, നമുക്കതൊന്ന് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇത് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇതിൽ കുറച്ച് കഷ്ണങ്ങൾ അലിയാത്തതുണ്ട്. അത് ചെറിയ കുറച്ചുകൂടി വലിയ കഷ്ണങ്ങളാണ്. അപ്പോൾ നമുക്ക് എന്തായാലും മെൽറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് ഇത് നന്നായിട്ട് തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം. അപ്പോൾ അതൊന്ന് തിളയ്ക്കുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇതൊരു വൈറ്റനിങ് ഫേസ് പാക്കാണ്. ഡോക്ടേഴ്സൊക്കെ പ്രിഫർ ചെയ്യുന്നൊരു ഹോം മെയ്ഡ് ഫേസ് പാക്കാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മളൊരു 1 വീക്ക് ഇതൊന്ന് കണ്ടിന്യൂസ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ മുഖത്തിന് വളരെ, മുഖത്ത് മാത്രമല്ല നമ്മുടെ കാലിലോ കയ്യിലോ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. ഇതൊന്ന് ട്രൈ ചെയ്ത് എല്ലാവരും നോക്കുക. അപ്പോൾ നമുക്കിതൊന്ന് തിളയ്ക്കാൻ വെയിറ്റ് ചെയ്യാം. ഇത് നന്നായി ഇളക്കി കൊടുക്കണം. തിളച്ച് വരുമ്പോൾ തിളച്ച് പോവാതിരിക്കാൻ ശ്രദ്ധിക്കണം. കാരണം എന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് പാൽ എടുത്തിട്ടുള്ളൂ, കൂടാതെ തന്നെ ചെറിയ പാത്രം വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നോക്കിയിട്ട് നന്നായി ഇളക്കി കൊടുക്കാൻ വേണം. അപ്പോൾ ഇത് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് കുറുകി വരുന്നവരെ നമ്മളിതൊന്ന് വെയിറ്റ് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ കളറൊക്കെ മാറി, അതിൻ്റെ കൺസിസ്റ്റൻസി കണ്ടോ? ചെറിയൊരു, ഇത് നമ്മൾ പിരിഞ്ഞതാണെന്ന് നമുക്ക് തോന്നും, പക്ഷേ പിരിഞ്ഞതല്ല, ഇതിങ്ങനെയാണ്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ അത് കട്ടായി പോവും. ഇതിൽ ഗോതമ്പ് പൊടി കുറച്ച് ആഡ് ചെയ്യുന്നവരുണ്ട്. നമുക്കത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി, അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ അങ്ങോട്ട് യൂസ് ചെയ്യാൻ പറ്റും. കണ്ടോ ഇപ്പോൾ അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി മാറി വരുന്നത് കണ്ടോ? അപ്പോൾ അതൊന്നും കൂടി കുറച്ചും കൂടി ആവാനുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഈ ഒരു ഫേസ് പാക്ക് ഒരു 15 മിനിറ്റ് നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്താൽ മതി. കണ്ടോ ഇതിപ്പോൾ നന്നായിട്ട് കട്ടിയായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടോ നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫേസ് പാക്ക്. അപ്പോൾ ഇനി കണ്ടോ ഇങ്ങനെയാണ് ലാസ്റ്റ് ഫൈനൽ ലുക്ക്. ഇതാണ്, അപ്പോൾ ഇതാണ് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യേണ്ടത്. നമ്മുടെ ഫേസിലോ കയ്യിലോ കഴുത്തിലോ ഒക്കെ ഒരു 1 വീക്ക് നമ്മളത് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ചേഞ്ച് ഫീൽ ചെയ്യും. നല്ലൊരു കളറ്, നമുക്കൊരു വൈറ്റനിങ് തരുന്ന ഒരു ഫേസ് പാക്കാണിത്. ഡോക്ടേഴ്സൊക്കെ പ്രിഫർ ചെയ്യുന്ന ഹോം മെയ്ഡ് ഫേസ് പാക്കാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്കിത് യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ എന്തായാലും കമൻ്റ് ഇടുക, എല്ലാവർക്കും ഷെയർ ചെയ്തും കൊടുക്കുക. ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. നല്ല ഒട്ടിയാണ് ഇരിക്കുക. അപ്പോൾ നമ്മളിത് മുഖത്ത് അപ്ലൈ ചെയ്യുമ്പോൾ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഗോതമ്പ് പൊടി ആഡ് ചെയ്യാൻ പറയുന്നത്. ഇത് ശർക്കരയാണല്ലോ, അപ്പോൾ നമുക്ക് ചിലപ്പോൾ ഭയങ്കരമായിട്ട് ഒട്ടല് ഫീൽ ചെയ്യും. അത് കുറച്ച് കുറയാൻ വേണ്ടിയിട്ടാണ് ഗോതമ്പ് പൊടി ആഡ് ചെയ്യാൻ പറയുന്നത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 100% റിസൾട്ട് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം കമൻറ്റ് അറിയിക്കുക. കൂടാതെ തന്നെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക.